Good morning. Welcome to our Hindi class. The previous class, we have learned lesson 4, part 1. Today we are going to study the remaining part of lesson 4, Lalachika Paina, part 2. Understand? ഈ ലെസൺ ഫോർ ആയ ലാലച്ഛ പരിണാം എന്നുള്ള പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗമാണ് പഠിച്ചത്. ഇന്നിപ്പോൾ അതിന്റെ ബാക്കി ഭാഗം പഠിക്കുകയാണ്. സോ യു ടേക്ക് യുവർ ടെക്സ്റ്റ് ആൻഡ് ലുക്ക് പേജ് 26. ദി പ്രീവിയസ് ക്ലാസ് വി ആർ ലേൺഡ് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? കഥ എന്തായിരുന്നു? ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വയലിലേക്ക് പോകുമ്പോൾ ആ വയലിൽ ഒരു സർപ്പത്തിനെ, സർപ്പം മാളത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സർപ്പത്തിനെ അന്ന് തൊട്ട് പാല് കൊടുത്തതിനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദിവസവും പാല് കൊണ്ടുവെക്കുന്ന പാത്രം എടുക്കാൻ ചെല്ലുമ്പോൾ ആ പാത്രത്തിൽ ഓരോ ഗോൾഡ് കോയിൻ അദ്ദേഹത്തിന് കിട്ടും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. സോ ബാക്കി നോക്കൂ എങ്ങനെയാണെന്ന്. ഏകദി പേജ് 26. एक दिन उसे किसी काम से बाहर जाना था. ബ്രാഹ്മണൻ ഒരു ദിവസം, എന്നും ബ്രാഹ്മണനാണ് ഈ സർപ്പത്തിന് പാല് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ ബ്രാഹ്മണന് കിസി കാംസെ ബാഹർ ജാനാഥ, എന്തോ ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് പുറത്തേക്കൊന്ന് പോകേണ്ടി വന്നു. ഉസ്നെ അപ്പനെ പുത്രസെ സർപ്പദേവ കെലിയെ ദൂത്തി രഹനെ കെലിയെ കഹ. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പുത്രനെ പറഞ്ഞ് ഏൽപ്പിച്ചു, ഇന്ന് മുതൽ നീ, ഞാൻ വരുന്നിടം വരെ നീ വേണം സർപ്പത്തിന് പാല് കൊണ്ടുപോയി കൊടുക്കാൻ. ഉസ്കാ പുത്ര ശ്യാംഗോ ബിൽക്കെ പാ സുസി തരക്ക് ഭർത്തന്മേൻ ദൂത്ത് രേഖർ ചലാകയ. അപ്പോൾ തന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ ബ്രാഹ്മണന്റെ പുത്രൻ, ബ്രാഹ്മണന്റെ പേരെന്തായിരുന്നു? ഹരിദത്ത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് എന്നും പാല് കൊണ്ടുപോയി. ഏത് സമയത്ത്? ശ്യാംഗോ അല്ലേ. ശ്യാംഗോ മീൻസ് ഈവനിങ്. ശ്യാംഗോ ഈവനിങ്. അപ്പോൾ ആ ഈവനിങ്ങിൽ, എല്ലാ ഈവനിങ്ങിലും ഈ പുത്രൻ പാലുകൊണ്ട് സർപ്പത്തിന്റെ മാളത്തിന്റെ അടുത്ത് വെച്ചിട്ട് പോന്നു. രേഖർ ചലാകയാണ്. ദൂസരേ ദിൻ ജബ് വഹ് വഹ ഗയാത്തോ ഉസ്നെ ബർത്തൻമേ സോനേക്ക് മുദ്ര ദേക്കി. രണ്ടാമത്തെ ദിവസം ഈ ബ്രാഹ്മണ പുത്രൻ ചെന്ന് നോക്കുമ്പോൾ എന്താണ് കണ്ടത്? പാലിരുന്ന പാല് കൊടുത്ത പാത്രത്തിൽ ഒരു ഗോൾഡ് പോയി. നോക്കൂ, ഉസ്നെ സോച്ച, പെട്ടെന്ന് അവൻ ചിന്തിച്ചു, ഈ സർപ്പക്ക് ഈ ബാമ്പിയുമേ സോനേക്ക് മുദ്രയെ പരി കുയ്യേ. ഈ സർപ്പത്തിന്റെ മാളത്തിൽ അപ്പോൾ ഇഷ്ടം പോലെ മാളം നിറഞ്ഞ് പരീ കുയ്യെ, ഇഷ്ടം പോലെ ഗോൾഡ് കോയിൻ കാണും എന്ന് പെട്ടെന്ന് ഇവന്റെ മനസ്സിൽ ഒരു അത്യാഗ്രഹം ഉടലെടുത്തു. ഇതാണ് അത്യാഗ്രഹം, ആപത്ത് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. എന്താണ്? പക്ഷെ ഇത്രയും ദിവസം ആ ബ്രാഹ്മണൻ പാല് കൊണ്ട് കൊടുത്തപ്പോൾ ബ്രാഹ്മണൻ ആ ചിന്ത വന്നോ? വന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ ഈ ബ്രാഹ്മണ പുത്രന് ഒരു ദിവസം ഈ ഗോൾഡ് കോയിൻ കിട്ടിയപ്പോഴേക്കും അവന്റെ മനസ്സിൽ അത്യാഗ്രഹം നിറഞ്ഞു. അവൻ എന്ത് ചിന്തിച്ചു? ഈ പാമ്പിന്റെ മാളത്തിൽ ധാരാളം ഗോൾഡ് കോയിൻ കാണും, അതുകൊണ്ട് ഈ സർപ്പത്തിനെ അങ്ങ് കൊന്നിട്ട് എന്തുകൊണ്ട് ഈ മുദ്രകൾ മുഴുവൻ കൈക്കലാക്കിക്കൂടാ എന്നുള്ള അത്യാഗ്രഹം ഇവന്റെ മനസ്സിൽ ഉടലെടുത്തു. സർപ്പക്കോ മാർക്കുക മാർക്കർ സോനേക്ക് സഭി മുദ്രയെ ലേഖിക്കായി. പാമ്പിരിക്കുന്ന മാളത്തിന് പറയുന്ന പേരാണ് ബാമ്പി. അപ്പോൾ ഈ പാമ്പിന്റെ മാളത്തിന്റെ അരികിൽ മാളത്തിൽ ഇഷ്ടം പോലെ സ്വർണം കാണും. അപ്പോൾ ഈ ഗോൾഡ് കോയിൻ എല്ലാം എടുക്കാം എന്നുള്ള വിചാരത്തില് ഈ പാമ്പിനെ, ഈ സർപ്പത്തിനെ കൊല്ലുവാനായിട്ട് ബ്രാഹ്മണപുത്രൻ തീരുമാനിച്ചു. യഹി സോചിക്കാറുസ് ബ്രാഹ്മണപുത്രനെ സർപ്പക്കോ മാർണ ചാക. ഇത് ചിന്തിച്ചിട്ട് അവൻ ഈ സർപ്പത്തിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ഉസ്നെ ഉസ്നെ മാർണയ്ക്ക് യോജന ബി ബെനാലി. യോജന മീൻസ് പ്ലാൻ. എന്ത് ചെയ്തു? ഈ സർപ്പത്തിനെ കൊന്നിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിനുള്ള പദ്ധതി, പ്ലാനൊക്കെ തയ്യാറാക്കി. ലേക്കിൻ വക സർപ്പ വെജുകയ. പക്ഷെ എന്ത് സംഭവിച്ചു? സർപ്പത്തിനെ കൊല്ലുവാനൊക്കെ ഒരുങ്ങി, പക്ഷെ സർപ്പം വെജുകയ, രക്ഷപ്പെട്ടു. സർപ്പം രക്ഷപ്പെട്ടു അവന്റെ കയ്യിൽ നിന്ന്. ഉസ്നെ മൗക്ക ദേക്കുകർ ഉസ് ബ്രാഹ്മൺ കെ പുത്രക്കോ ഡസ്ലിയ. പാമ്പാണ് അല്ലേ, നമ്മൾ സാധാരണ പറയും പാമ്പിനെ നോവിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ ഈ പാമ്പിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചപ്പോൾ സർപ്പം എന്ത് ചെയ്തു? സർപ്പം രക്ഷപ്പെടുകയും ഒരു ദിവസം അവസരം കിട്ടിയപ്പോൾ, മൗക്ക മീൻസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ്, അവസരം കിട്ടിയപ്പോൾ ഈ സർപ്പം എന്ത് ചെയ്തു? ബ്രാഹ്മണ പുത്രനെ, ബ്രാഹ്മണന്റെ പുത്രക്കോ ടസ്ലിയായി, ബ്രാഹ്മണ പുത്രനെ കൊത്തി. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് പാരഗ്രാഫ്.
ജബു ഹരിദത്തിനെ എങ്ങ് സുനാത്ത വക തുരന്ത് വാപ്പസായ. അപ്പോൾ ഹരിദത്ത് ബ്രാഹ്മണൻ ഈ വാർത്ത കേട്ട ഉടനെ അദ്ദേഹം ഓടി വന്നു. ഉസ്കെ പരിവാർക്കെ ലോകമിനെ ഉസ്സെ സാരി ബാത്ത് ബെതായി. അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ അംഗങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ആ ബ്രാഹ്മണനെ പറഞ്ഞു കേൾപ്പിച്ചു. യഹുസുൻകർ ഹരിദത്ത് ബഹുത്ത് ദുഃഖി ഹുവ. ഇത് കേട്ടിട്ട് ഹരിദത്തിന് വളരെയധികം ദുഃഖം ഉണ്ടായി. ഉസ്നെ കഹ മേരെ പുത്രക്കോ ഐസാ കഭി നഹീ കർണ ചാഹിയേ. ആ ബ്രാഹ്മണപുത്രൻ പറയും, ബ്രാഹ്മണൻ പറയുന്നത് എന്റെ പുത്രന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. ശരണാഗതിക്കോ കഭി നഹീ മർണ ചാഹിയേ, അവൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. ആ ആശ്രയിക്കുന്നവരെ ഒരിക്കലും നമ്മൾ കൊല്ലരുത് അല്ലെങ്കിൽ ഉപദ്രവിക്കരുത്. ശരണാഗതിക്കോ കഭി നഹീ മർണ ചാഹിയേ. ശരണാഗതിക്കോ മർണ ബഹുത്തുപെടാ പാപുകേ. എന്താണ് ശരണാഗത? നമ്മളെ ആശ്രയിക്കുന്നവരെ നമ്മളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വലിയ പാപമാണ്, തെറ്റാണ്. ലാലച്ചുക്കാ ദണ്ട് ഉസ്കെ പുത്രക്കോമില്ല. അതുകൊണ്ട് എന്താണ് എന്ത് പറ്റി? ലാലച്ചുക്കാ ദണ്ട്, ലാലച്ച് മീൻസ് അത്യാഗ്രഹം അല്ലേ. അത്യാഗ്രഹത്തിന്റെ ഫലം, അതായത് റിസൾട്ട് ഓഫ് ഗ്രീഡ്, ഇവൻ ചെയ്ത അത്യാഗ്രഹത്തിന്റെ ഫലം അവന് കിട്ടി. അണ്ടർസ്റ്റാൻഡ്? ദണ്ട് ഉസ്കെ പുത്രക്കോമില്ല, ശിക്ഷ. ദണ്ട് മീൻസ് സജ, പണിഷ്മെന്റ്. ഈ ശിക്ഷ അവന് കിട്ടി. ബച്ചോ കുട്ടികളെ, ലാലച്ചുക്ക പരിണാം ബുരാ കൊത്താക്കി. എപ്പോഴും അത്യാഗ്രഹത്തിന്റെ ഫലം എന്തായിരിക്കും? ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നല്ല ഫലം കിട്ടും, ചീത്തയാണെങ്കിൽ ചീത്ത ഫലവേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ലാലച്ചുക്ക പരിണാം റിസൾട്ട് ഓഫ് ഗ്രീഡ് അതെന്തായിരിക്കും? ബുരാ കൊത്താക്കി, ബാഡായിരിക്കും, ചീത്തയായിരിക്കും. ഹമാരെ സ്വജനവുമ്പോ ദുഃഖ് പീതേത്താക്കി, അത് ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ ദുഃഖം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബ്രാഹ്മണന് പുത്രനെ കിട്ടിയ ആ ഒരു ഫലം അല്ലേ, ആ ഒരു ശിക്ഷ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടെ ദുഃഖത്തിലാക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയും ദുഃഖത്തിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവർക്കും ദുഃഖം തരുന്ന ഒരു സംഗതിയാണ് ലാലച്ചുക്ക പരിണാമം, അല്ലെങ്കിൽ ഗ്രീഡ് ഓഫ് ദ റിസൾട്ട് ഓഫ് ഗ്രീഡ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ you read several times this lesson, the class is over and the lesson is over. We will meet in the next class. Thank you.